ഇതൊരു പക്വമായ തീരുമാനമാണ്. ഞങ്ങൾ ഇരുപക്ഷവും ചേർന്നെടുത്തത് ക്ലബ് വിടാനുള്ള എൻ്റെ തീരുമാനത്തിന് പിറകിൽ പണമായിരുന്നുവെങ്കിൽ എനിക്കത് മുമ്പേ ആവാമായിരുന്നു. ഇതിലും നല്ല ഓഫറുകൾ ലഭിച്ച സമയത്ത് ഏത് സാഹചര്യത്തിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ക്ലബിന് വേണ്ടി നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ക്ലബും ഫാൻസും എന്നും എൻ്റെ ഭാഗമായി തുടരും. അതിനെ വഴിപിരിക്കാൻ ഒരു ഘടകത്തിനും സാധ്യമല്ല. ഐ എസ് എൽ പ്രഥമ സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമാവുകയും ക്ലബിനോടൊപ്പം ആദ്യ സീസണിലെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് നേടി ലീഗിലെ ഹയ്യസ്റ്റ് പെയ്ഡ് ഇന്ത്യൻ പ്ലെയറായി വളർന്ന് 6 സീസണുകളിലായി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ക്ലബിൻ്റെ ഭാഗമായിരുന്ന ക്യാപ്റ്റൻ ക്ലബ്ബുമായി വഴിപിരിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണിവ. അതുകൊണ്ട് തന്നെ 6 വർഷക്കാലം നിസ്വാർത്ഥമായി ക്ലബിന് വേണ്ടി തൻ്റെ പൂർണ്ണതയെ നൽകിയ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അന്ന് അദ്ദേഹം അണിഞ്ഞിരുന്ന ആ 21-ാം നമ്പർ ജേഴ്സി എന്നേക്കുമായി റിട്ടയർ ചെയ്തു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ്. എന്നാൽ ഈ വർഷം ഫെബ്രുവരി 19 ശേഷം ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒന്നടങ്കം ആവശ്യപ്പെട്ടത് ആ 21-ാം നമ്പർ ജേഴ്സി തിരികെ കൊണ്ടുവരണമെന്നായിരുന്നു. അതിന് കാരണമായ സംഭവം ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നില്ല. ഫാൻസിന്റെ ശക്തമായ ആവശ്യം കണക്കിലെടുത്ത് ഈ വർഷം തന്നെ 21-ാം നമ്പർ ജേഴ്സി ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവന്നു. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലുവിള എന്ന തീരദേശ ഗ്രാമം. 14 വയസ്സുവരെ കാൽപന്തു കളിയെ സ്വന്തം ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യമായി കാണാതിരുന്നവനെ കൊണ്ട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് കുങ്കുമം ചാലിച്ച സായാഹ്നങ്ങളിലെ അറബിക്കടലിൻ്റെ തീരത്തെ മണൽത്തരികളായിരുന്നു. ഉണർന്നിരിക്കുമ്പോൾ അവൻ കണ്ട അവൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അവനോടൊത്ത് അവൻ്റെ വീടും നാടും കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ചു നിന്നു. അച്ഛനും സഹോദരങ്ങളുമടക്കം പന്തുകളിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കുടുംബത്തിലെ ഇളം പ്രായക്കാരൻ. തനിക്ക് നേടാനാവാതെ പോയത് മക്കളിലൂടെ ആഗ്രഹിച്ച് പിന്തുണ നൽകിയ അച്ഛൻ. പല കാരണങ്ങൾ കൊണ്ട് അച്ഛൻ്റെ പ്രതീക്ഷകൾ എത്തിപ്പിടിക്കാൻ സാധിക്കാതെ പോയപ്പോൾ കുഞ്ഞനുജനെ അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകി പശ്ചാത്തലം ഒരുക്കിക്കൊടുത്ത സഹോദരങ്ങൾ. ചേട്ടന്മാർക്കും അനുജന്മാർക്കുമൊപ്പം വീടിന് മുമ്പിലെ ബീച്ചിൽ പന്തു തട്ടി വളർന്ന ബിജോയ് തുടക്കകാലങ്ങളിൽ സ്ട്രൈക്കർ പൊസിഷനിലായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ അതിരൂപതയുടെ ടൂർണമെൻറ്റിനു ശേഷം തൻ്റെ പൊസിഷൻ പ്രതിരോധത്തിലാക്കുന്നതാണ് കൂടുതൽ ഉത്തമമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. തനിക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു തന്ന ആ ടൂർണമെൻറ്റിനു ശേഷം 15-ാം വയസ്സിൽ കോവളം FC യുടെ ഭാഗമാവുകയും കോച്ചിൻ്റെ കൂടി നിർദ്ദേശം കണക്കിലെടുത്ത് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. കോവളം FC യുടെ യൂത്ത് ടീമിൽ ഭാഗമായതിനു ശേഷം 2018 ഇൻ്റർനാഷണൽ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലെത്തിയ കേരള ടീമിനെ പ്രതിനിധീകരിക്കുകയും ചാമ്പ്യൻഷിപ്പിലെ മികച്ച ഡിഫൻഡർക്കുള്ള അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തു അദ്ദേഹം. പുരസ്കാര നേട്ടത്തിനു ശേഷം മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരം എന്നോണം അദ്ദേഹത്തിന് ഏഷ്യൻ സ്കൂൾ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ക്ഷണം ലഭിച്ചു. 2018 യൂത്ത് ലീഗിൽ പങ്കെടുത്ത സായി തിരുവനന്തപുരം ടീമിൻ്റെ ഭാഗമാകാനും ബിജോയ്ക്ക് സാധിച്ചു. കോവിഡ് കാരണം ക്യാൻസൽ ചെയ്ത 2019-20 സന്തോഷ് ട്രോഫി കേരള ടീമിൻ്റെ ഫൈനൽ സ്ക്വാഡിലും അദ്ദേഹം അംഗമായിരുന്നു. കോവിഡ് കാരണം അടച്ചിട്ട സമയത്താണ് ബിജോയ്ക്ക് ഐ ലീഗ് ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളിലേക്ക് ഓഫർ ലഭിക്കുന്നത്. ഈ സമയത്ത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും ട്രെയിനിങ് തുടരാനും തൻ്റെ നാട് മുഴുവൻ കൂടെയുണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെയും ഏറെ ആവേശത്തോടെയും ബിജോയ് പറയാറുണ്ട്. ബംഗാളിനായി കളിക്കാനുള്ള അവസരം ലഭിച്ചപ്പോഴും അദ്ദേഹം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിനായി ഒരിക്കലെങ്കിലും ജേഴ്സി അണിയുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 2021 ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഓഫർ ലഭിക്കുമ്പോൾ സ്വപ്നങ്ങൾക്കും അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് പതിയെ നടന്നു കയറുകയായിരുന്നു ആ 21-കാരൻ. 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 21-കാരനിൽ വിശ്വാസമർപ്പിച്ച് കൂടെ കൂട്ടി രാജ്യം കണ്ട മികച്ച ഡിഫൻഡറെ അവനിൽ സൃഷ്ടിക്കുവാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചുവെങ്കിൽ അമരത്തിരുന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വപ്നങ്ങളുടെ തേര് തെളിക്കാൻ അവനെ പ്രാപ്തനാക്കിയെങ്കിൽ അന്നവൻ പടിയിറങ്ങിയപ്പോൾ അവനോടുള്ള ആദര സൂചകമായി അവൻ്റെ ആ 21-ാം നമ്പർ ജേഴ്സിക്ക് കൂടി ക്ലബ് മാനേജ്മെൻറ്റ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചുവെങ്കിൽ അവൻ ഈ ക്ലബിനും ഫാൻസിനും എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്നോർക്കണം. അന്ന് മടക്കി വെച്ച ആ 21-ാം നമ്പർ ജേഴ്സി ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി തിരികെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് ബ്ലാസ്റ്റേഴ്സിന്. ബിജോയ് വർഗീസ് എന്ന 22-കാരന് ആ 21-ാം നമ്പർ ജേഴ്സി നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഉന്നം വെക്കുന്നത് ചെറിയ ലക്ഷ്യങ്ങളൊന്നുമല്ല.
കടലിനെയും മണലിനെയും ഒപ്പം കാൽപന്തുകളിയെയും സ്നേഹിച്ച ഒരു തീരദേശ ഗ്രാമം. അവിടെ നിന്ന് വീടിൻ്റെയും നാടിൻ്റെയും നിസ്വാർത്ഥമായ പിന്തുണയിൽ കഠിന പ്രയത്നം കൊണ്ട് ലഭിച്ച കരുത്തോടെ നേട്ടങ്ങളുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയ മഞ്ഞക്കടലിലൂടെ നീലാകാശം സ്വപ്നം കാണുന്ന ബിജോയ് വർഗീസ്. ഹീ ഈസ് ഗോയിങ് ടു ബി ദ പെർഫെക്റ്റ് 21. ബിജോയ് വർഗീസ് എന്ന കടലിൻ്റെ പുത്രനിൽ ക്ലബ് അർപ്പിച്ച വിശ്വാസം, അവനിലൂടെ അവർ കാണുന്ന ഫുട്ബോളിൻ്റെ ഭാവി, എല്ലാം കൂടി അദ്ദേഹത്തെ ഒരു പെർഫെക്റ്റ് 21 ആക്കുമെന്നതിൽ സംശയമില്ല. മഞ്ഞക്കടലിലൂടെ നീലാകാശം സ്വപ്നം കാണുന്ന അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ, ആശംസകളോടെ.